നമസ്കാരം. സെക്രട്ടേറിയറ്റിന് മുന്നിൽ കഴിഞ്ഞ കുറച്ച് ദിവസമായി പി എസ് സി ഉദ്യോഗാർത്ഥികൾ, അത് ലാസ്റ്റ് ഗ്രേഡ് റാങ്ക് ഹോൾഡേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സമരം നടന്നു വരികയാണ്. പ്രതിഷേധ സമരം. ലിസ്റ്റിലുള്ള മുഴുവൻ പേർക്കും ജോലി നൽകണമെന്നാവശ്യപ്പെട്ടാണ് സമരം നടത്തുന്നത്. ഈ വിഷയത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന കാലഘട്ടത്തിൽ സ്വാഭാവികമായും ന്യായമായും ഒരു വിഭാഗക്കാർ ജോലി വേണമെന്ന ആവശ്യവുമായി സമരം നടത്തുന്നതിനെ യാതൊരു തെറ്റും പറയാനില്ല. പക്ഷേ അപ്രതീക്ഷിതമായി ഇന്നലെ ആ സമരത്തിന്റെ സ്വഭാവം മാറി, നിറം മാറി. അത് ആത്മഹത്യാ ഭീഷണിയിലേക്ക് പോകുന്നു. ജോലി തന്നില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യും, ഒരാൾ മരിച്ചാൽ ബാക്കിയുള്ളവർക്ക് ജോലി കിട്ടുമല്ലോ എന്ന തരത്തിലൊക്കെ വലിയ പ്രചരണ കോലാഹലങ്ങളാണ് നടന്നത്. പക്ഷേ അതൊരു പെറോട്ട നാടകമായിരുന്നു എന്ന് ഇപ്പോൾ തെളിയിക്കുകയാണ്. ഈ പെറോട്ട നാടകത്തിൽ മണ്ണെണ്ണ ഒഴിച്ച് ഇത്തരത്തിൽ ഒരു സമര ആഭാസം കാണിച്ച വ്യക്തി ആരാണെന്ന് ഇപ്പോൾ സോഷ്യൽ മീഡിയ തപ്പിയെടുത്ത് പുറത്തുവിട്ടിട്ടുണ്ട്. പാലക്കാട് പെരുവമ്പ് എന്ന സ്ഥലത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായ കൃഷ്ണൻ എന്ന വ്യക്തിയുടെ മകൻ റിജു ആണ് ആ മണ്ണെണ്ണ ഒഴിച്ച വ്യക്തി. ആ വ്യക്തി മണ്ണെണ്ണ ഒഴിക്കുന്നത് ഇന്നലെ കേരളം വളരെ ദുഃഖത്തോടെയാണ് കണ്ടത്. അദ്ദേഹത്തിന് ജോലി കൊടുക്കാഞ്ഞതിന്റെ ഭാഗമായി അദ്ദേഹം ചെയ്ത ഒരു ധീരപ്രവൃത്തിയായിട്ടാണ് മാധ്യമങ്ങൾ പോലും വ്യാഖ്യാനിച്ചത്. പക്ഷേ യാഥാർത്ഥ്യം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഇയാൾ ഒരു റാങ്ക് ലിസ്റ്റിൽ പോലും ഇതുവരെ കടന്നുകൂടിയിട്ടില്ല, അല്ലെങ്കിൽ പരീക്ഷ എഴുതി ഒരു റാങ്ക് ലിസ്റ്റിൽ പോലും യോഗ്യതയോടുകൂടി എത്താത്ത ഒരാൾ. എന്തിനു വേണ്ടിയാണ് പി എസ് സി പരീക്ഷയിൽ ലാസ്റ്റ് ഗ്രേഡ് സർവൻസിലെ ഇവർക്ക് ജോലി കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നേരെ ഈ സമരപന്തലിന്റെ മുന്നിൽ വന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ നിന്ന് മണ്ണെണ്ണ തലയിലൂടെ ഒഴിച്ച് ആത്മഹത്യാ ശ്രമത്തിന്റെ നാടകം നടത്തിയത്? പോലീസിന്റെ സംയോജിതമായ ഇടപെടൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഒരുപക്ഷെ നെയ്യാറ്റിൻകരയിൽ കണ്ടതുപോലെ ഒരു ദുരന്തത്തിന് സാഹചര്യമൊരുങ്ങാവുന്ന ഒരു സംഭവമാണ് ഇന്നലെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ അരങ്ങേറിയത്. ആത്മഹത്യക്ക് ശ്രമിച്ച വ്യക്തി റാങ്ക് ഹോൾഡർ ആയിരുന്നു എന്നതാണ് ഇതുവരെ എല്ലാവരും കണ്ടിരുന്നത്. പക്ഷേ ഇത് കൃത്യമായി രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കൾ കൃത്രിമമായി സൃഷ്ടിച്ചെടുത്തതാണെന്ന് ഇപ്പോൾ വ്യക്തമാകുന്നു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ റാങ്ക് ഹോൾഡേഴ്സിന്റെ ഇടയിലേക്ക് തിരികെ കയറ്റി അവർക്ക് ജോലി നൽകണമെന്ന് ആവശ്യപ്പെട്ട് നാട്ടിൽ ആത്മഹത്യക്ക് ശ്രമിച്ച യുവാവെന്ന പേരെടുക്കാൻ ശ്രമിക്കുന്നു. ഇതിലൂടെ എന്തെങ്കിലും അപകടം സംഭവിച്ച് ആർക്കെങ്കിലും പരുക്ക് പറ്റിയിരുന്നെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം ആരേറ്റെടുക്കുമായിരുന്നു? അധികാരത്തിന് വേണ്ടി കോൺഗ്രസ് നേതാക്കന്മാർ കാണിക്കുന്ന നിലവാരമില്ലാത്ത പ്രവർത്തനമാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. എങ്ങനെയും അധികാരത്തിലേറണം, ഏത് തരത്തിലുള്ള പ്രവർത്തനങ്ങളും കാണിച്ചും മുഖ്യമന്ത്രി കസേര ഉറപ്പിക്കാൻ വേണ്ടി ചെന്നിത്തലയും സംഘവും നടത്തുന്ന ഇത്തരം വൃത്തികേടുകൾ സമൂഹം തിരിച്ചറിയേണ്ടതുണ്ട്. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്ന് വരെ സകലമാന പി എസ് സി ലിസ്റ്റുകളിലും മുഴുവൻ പേർക്കും തൊഴിൽ കൊടുത്ത സംഭവമൊന്നുമില്ല. എന്നാൽ ലിസ്റ്റ് പൂർണ്ണമായി നിയമനം കൊടുത്ത സന്ദർഭങ്ങൾ നിരവധിയുണ്ട്. അത് ഇപ്പോഴും പരിശോധിക്കാവുന്നതാണ്. സകലമാന ലിസ്റ്റിലും റാങ്ക് ലിസ്റ്റിൽ കടന്നുകൂടുന്ന മുഴുവൻ പേർക്കും ജോലി കൊടുക്കുന്നു എന്ന് പറയുന്നത് ഈ നാട്ടിൽ നടക്കുന്ന കാര്യമൊന്നുമല്ല. ഇവിടെ സർക്കാർ ജീവനക്കാരെ മാത്രം തീറ്റിപ്പോറ്റേണ്ട അവസ്ഥയല്ല ഒരു ഗവൺമെന്റിനുള്ളത്. എന്ന് കരുതി സർക്കാർ ജീവനക്കാർ വേണ്ട എന്നല്ല, സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മാസം ശമ്പളം കൊടുക്കാൻ വേണ്ടി ഉള്ളത് മാത്രമാണോ കേരളത്തിന്റെ പൊതുഖജനാവ്? നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിച്ചു, ശരിയാണ്, നിങ്ങൾക്ക് ജോലി കിട്ടാൻ അവസരം ഉണ്ടാകുന്നെങ്കിൽ ഉണ്ടാകട്ടെ എന്ന് കരുതിയാണ് കുറച്ചു പേരെ കൂടി മെയിൻ ലിസ്റ്റിൽ ആഡ് ചെയ്ത് പി എസ് സി ഓരോ ലിസ്റ്റുകൾ ഇറക്കുന്നത്. അതിപ്പോ വലിയ വിനയായി മാറുകയാണ്. കുറെ പേർക്ക് അവസരം നിഷേധിക്കാനായിട്ടുള്ള സാഹചര്യമാണ് ഇതിലൂടെ ഉണ്ടാകുന്നത്. വർഷാവർഷം ലിസ്റ്റിന്റെ സമയം കഴിയുമ്പോൾ പുതിയ ലിസ്റ്റ് വരും, ആ സന്ദർഭത്തിൽ നിയമനങ്ങൾ നടന്നുകൊണ്ടേയിരിക്കും. അല്ലാതെ ലാസ്റ്റ് ഗ്രേഡ് സർവൻസിന്റെ ലിസ്റ്റിൽ വരുമ്പോൾ മുഴുവൻ പേർക്കും നിയമനം നൽകണമെന്ന് പറയുന്നത് എവിടത്തെ ന്യായമാണ്? നിങ്ങൾ ചെയ്യുന്ന സമരം ന്യായമെന്നല്ല, നിങ്ങളുടെ ഏജ് ഓവറാവാൻ സാധ്യതയുള്ളവർ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി അവസരമില്ലാത്തവർ, ആ രീതിയിലൊക്കെ പരിഗണിക്കുമ്പോൾ സമരം ന്യായമാണ്. പക്ഷേ അനുഭാവപൂർവ്വം തീരുമാനമെടുക്കാൻ സർക്കാരിന് അധികാരമുണ്ട്. അതിനുവേണ്ടി ഇത്തരത്തിൽ കൃത്രിമമായ പൊറോട്ട നാടകങ്ങൾ കളിക്കുന്നത് എവിടത്തെ ന്യായമാണ്? എന്ത് നീതിയാണിതിന്? ഇതിനെ ആരാണ് ന്യായീകരിക്കുന്നത്? ഒരു ദിവസം നിങ്ങൾക്ക് ഈ നാടിനെ മുഴുവൻ വലിയ വിഷമത്തിലാക്കാൻ കഴിഞ്ഞു. പക്ഷേ യാഥാർത്ഥ്യം പുറത്തു വരുമ്പോൾ ഈ സമരത്തിന് നേരെ ജനം മുഖം തിരിക്കാൻ പോവുകയാണ്. അപ്പോ ആർക്കാണ് ഇതിലൂടെ നഷ്ടം വരാൻ പോകുന്നത്? നിങ്ങൾക്ക് മാത്രമാണ്. മനോരമ എന്ന പത്രത്തെ മുൻനിർത്തി മുഖ്യധാരയിലെ രണ്ട് മൂന്ന് വലതുപക്ഷ പത്രങ്ങളെ മുൻനിർത്തി ചില നാടകങ്ങൾ കളിക്കുക, ചില ഫോട്ടോകൾ കൃത്യമായി ചിലർക്ക് മാത്രം കിട്ടുന്ന ശൈലിയിലുള്ള പ്രവർത്തനങ്ങൾ, അത് ക്യാമറയെ ഫോക്കസ് ചെയ്ത് തന്നെയാണ് പലതും അരങ്ങേറുന്നത്. അപ്പോ ചെന്നിത്തലയ്ക്ക് അധികാരം കിട്ടാൻ വേണ്ടി ഇത്തരം വിലക്കുറഞ്ഞ കുറുക്കുവഴികളാണോ കണ്ടെത്തേണ്ടത്? ഇങ്ങനെയല്ല, നിങ്ങൾ ജനങ്ങളോട് സമ്മതിക്കും, ജനങ്ങൾ നിങ്ങളോട് പറയും എന്താണ് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു തരേണ്ടതെന്ന്. അല്ലാതെ യാത്ര നടത്തിയും ചില ഗിമ്മിക്സ് നടിച്ചും ചില വർഗീയ കാർഡ് ഇറക്കിയും
ഇതൊന്നും കൊണ്ടെന്ന് നിങ്ങൾക്ക് ഈ നാട്ടിൽ ഇക്കുറി ഭരണം കിട്ടാൻ പോകുന്നില്ല അതിനേക്കാൾ ഒരുപാട് മുൻപിലാണ് കേരളം സഞ്ചരിച്ചു നിൽക്കുന്നത് ആ സഞ്ചരിച്ച് എത്തി നിൽക്കുന്നിടത്ത് നിങ്ങൾക്ക് അതിനപ്പുറത്തേക്ക് പോകാൻ എന്തു കൊടുക്കാൻ പറ്റും എന്ന് പറയുമ്പോഴാണ് ആ ആശയത്തോട് ജനങ്ങൾ യോജിച്ചു നിൽക്കാൻ പോകുന്നത് അല്ലാതെ ഇമ്മാതിരി പൊറോട്ട നാടകങ്ങൾ കൊണ്ടുവന്ന് യൂത്ത് കോൺഗ്രസ്സുകാരെ ഇറക്കി പിഎസ്സിയിൽ നിയമനം നൽകുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടി ആത്മഹത്യ ചെയ്യിക്കാൻ ശ്രമിക്കുകയാണ് റാങ്ക് ലിസ്റ്റിൽ പോലും ഇല്ലാത്തൊരാൾ പോരാത്തതിന് മൂന്ന് കണ്ടാസ് മണ്ണെണ്ണയുമായി വന്നിരിക്കുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ എന്തെങ്കിലും ഒരു അപകടം ഏതെങ്കിലും ഒരു കയ്യബദ്ധത്തിൽ സംഭവിച്ചു പോയി ഇതിനവിടെ ഇതൊന്നും അറിയാതെ കുറച്ച് പാവപ്പെട്ട റാങ്ക് ഹോൾഡേഴ്സും ഇതിനോടൊപ്പം ചേർന്നു അവരും കരുതി ഇവിടെ നിന്ന് വന്ന ഒരു റാങ്ക് ഹോൾഡറാണ് ഇതെന്ന് പക്ഷെ അവരും തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു ന്യായമായ സമരം ചെയ്യാൻ ജനാധിപത്യ രാജ്യത്തിൽ അവകാശമുണ്ട് അത് ആരും നിഷേധിക്കില്ല അത് ജനാധിപത്യ വ്യവസ്ഥയിൽ തന്നെ ഈ നാട് കാണുകയും ചെയ്യും പക്ഷേ കൃത്രിമമായി വഴിവിട്ട രീതിയിൽ ചിലത് കാട്ടിക്കൂട്ടി ചില ഗിമ്മിക്സുകൾ കാണിച്ച് ചിലത് ഒപ്പിച്ചെടുക്കാൻ ശ്രമിച്ചാൽ അതിന് ഇവിടുത്തെ ജനമനസാക്ഷി നിങ്ങളോടൊപ്പം നിൽക്കുമെന്ന് കരുതുന്നവരുണ്ടോ എങ്കിൽ അത്തരക്കാർ മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ് ഇവിടുത്തെ പൊതുബോധങ്ങളൊന്നും അത്രത്തോളം ചിന്താശേഷിയോ അല്ലെങ്കിൽ വകതിരിവില്ലാത്തവരോ അല്ല ഇന്നലെ ഈ വിഷയം ഉണ്ടായപ്പോൾ മുതൽ പല മാധ്യമങ്ങളും ഈ വാർത്ത ഏറ്റെടുത്തിരുന്നു അവർക്കെല്ലാം ഇപ്പോൾ ഈ വിഷയം ഏത് തരത്തിലാണ് തിരിച്ചു വന്ന് കൊത്താൻ പോകുന്നതെന്ന് നോക്കിക്കാണേണ്ടതാണ് ഇത്തരത്തിൽ മണ്ണെണ്ണ ഒഴിച്ച ഒരു വ്യക്തി ഇതുമായി പുലബന്ധമില്ലാത്തൊരാൾ ആരാണ് ഇയാളെ ഇവിടെ എത്തിച്ചത് ആരാണ് പറഞ്ഞുവിട്ടത് ഒരു യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർ ന്യായമായി നടത്തി വന്ന ഒരു സമരത്തിനകത്ത് കടന്നു കയറി അതിന്റെ സ്വഭാവം മാറ്റി അത് സംസ്ഥാനത്ത് വലിയ ആശങ്ക സൃഷ്ടിക്കുന്ന ഒരു രീതിയിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുകയാണ് അപ്പോ ഈ അറസ്റ്റിലായവരുടെ മുഴുവൻ പേരുടെയും അല്ലെങ്കിൽ സമരത്തിനിറങ്ങിയ പലരുടെയും വീഡിയോ ദൃശ്യങ്ങൾ പരിശോധിച്ച് അവരെ കണ്ടെത്തി അവർ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ അതോ രാഷ്ട്രീയമാണോ എന്ന് പരിശോധിക്കേണ്ട ഒരു ഗതികേട് സർക്കാരിന് വന്നിരിക്കുകയാണ് അധികാരത്തിലേറാൻ ചെന്നിത്തല ഇറക്കിയ ഒരു പുതിയ നമ്പർ അതും പൊളിഞ്ഞിരിക്കുകയാണ് ഇതോടുകൂടി നിങ്ങൾ വീണ്ടും വീണ്ടും അധികാരത്തിനായി പല കുറുക്കു വഴികൾ തേടുന്നുണ്ട് എന്ന് ചെന്നിത്തല ഈ പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തുകയാണ് അത് ഈ നാട് തിരിച്ചറിയുന്നുണ്ട് അവർ കാണുന്നുണ്ട് അത് വിലയിരുത്തുന്നുണ്ട് അത് ചെന്നിത്തല മറക്കാതിരുന്നാൽ നിങ്ങൾക്ക് തന്നെ കൊള്ളാം.